അപ്പം കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചു നിർത്തിയത്, അതായത് നമുക്ക് ഇവിടെ വന്ന് പഠിച്ചത് മൊഡ്യൂൾ രണ്ട് മൊഡ്യൂളായിരുന്നു നമുക്ക് തീർന്നത് അല്ലേ? ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് വേർഡ് പ്രോസസ്സിംഗ് പാക്കേജസ് MS വേർഡ് 2013, അതുപോലെ തന്നെ മൊഡ്യൂൾ 2 ആയ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പേജ് മേക്കർ ആയിരുന്നു പഠിച്ചത്. അപ്പോൾ ഇനി നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്, സ്പ്രെഡ്ഷീറ്റ്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുമ്പം നിങ്ങളിൽ ചിലരൊക്കെ സ്പ്രെഡ്ഷീറ്റ് നേരത്തെ തന്നെ യൂസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ പഠിക്കുന്ന MS മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതലായിട്ടും പഠിക്കാനുള്ളത് MS Excel 2013 കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പം ജസ്റ്റ് നമുക്ക് ആദ്യത്തെ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. എന്താണ് ഒരു സ്പ്രെഡ്ഷീറ്റ് എന്നാണ് ആദ്യത്തെ പേജിൽ നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. ഈ സ്പ്രെഡ്ഷീറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് സ്റ്റോർ ഡേറ്റ ഇൻ ഗ്രിഡ് ഓഫ് ഹൊറിസോണ്ടൽ റോസ് ആൻഡ് വെർട്ടിക്കൽ കോളംസ്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രിഡിനകത്ത് ഡേറ്റാസിനെ റോസിലും അതുപോലെ തന്നെ കോളംസിലും സ്റ്റോർ ചെയ്തേക്കുന്ന ഡേറ്റയാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്പ്രെഡ്ഷീറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം കുറേ കോളംസും അതുപോലെ തന്നെ റോസ് ഒക്കെ കാണാം അല്ലേ. റോസ് ആർ ടൈപ്പിക്കലി ലേബിൾഡ് യൂസിങ് നമ്പേഴ്സ്. അപ്പം റോസ് ലേബിൾഡ് ചെയ്തേക്കുന്നത് നമ്പറും അതുപോലെ തന്നെ കോളം ലേബിൾഡ് ചെയ്തേക്കുന്നത് ലെറ്റേഴ്സും ആയിരിക്കും. ABCD എന്ന് പറയുന്ന ലെറ്റേഴ്സ് അനുസരിച്ചായിരിക്കും കോളംസ് ലേബിൾഡ് ചെയ്തേക്കുന്നത്. ഇൻഡിവിജ്വൽ റോ ഓർ കോളം സച്ച് എസ് C3, B12 ആർ റെഫേർഡ് ടു എസ് സെൽസ്. ഇപ്പം നമ്മൾ ഓരോ കോളം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ സെല്ല് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് C3 അല്ലെങ്കിൽ B12 എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ സെൽസ് എന്ന് പറയുന്നത്. ഈച്ച് സെൽസ് ക്യാൻ സ്റ്റോർ എ യുണീക്ക് ഇൻസ്റ്റൻസ് ഓഫ് ഡേറ്റ. അപ്പോൾ ഒറ്റ ഒരു ഡേറ്റയെ ഒരു സെല്ലിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബൈ എൻ്ററിങ് ഡേറ്റ ഇൻ സ്പ്രെഡ്ഷീറ്റ് ഇൻഫർമേഷൻ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ മോർ സ്ട്രക്ചേർഡ് വേ ദാറ്റ് യൂസിങ് പ്ലെയിൻ ടെക്സ്റ്റ്. നമ്മൾ ഡേറ്റയെ സ്പ്രെഡ്ഷീറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പം നമ്മൾ ഇൻഫർമേഷനെ എന്താ കൂടുതൽ സ്ട്രക്ചേർഡ് വേയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. പ്ലെയിൻ ടെക്സ്റ്റിനെ അപേക്ഷിച്ച് സ്ട്രക്ചേർഡ് ഫോമിലാണ് നമ്മൾ എന്താ ഡേറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദ റോ ഓർ കോളം സ്ട്രക്ചർ ഈസ് ഓൾസോ അലൗസ് ദ ഡേറ്റ ടു ബി അനലൈസ്ഡ് യൂസിങ് ഫോർമുലാസ് ആൻഡ് കാൽക്കുലേഷൻസ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ റോ അല്ലെങ്കിൽ കോളം സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേഷനൊക്കെ അനാലിസിസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദ സ്പ്രെഡ്ഷീറ്റ് ഈസ് ആൻ ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫോർ ഓർഗനൈസേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡേറ്റ ഇൻ ടാബുലർ ഫോം. അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ഡേറ്റയെ ടാബുലർ ഫോമിൽ അനലൈസ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനുമുള്ള ഒരു ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെയാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ദ യൂസർ ഓഫ് ദി സ്പ്രെഡ്ഷീറ്റ് ക്യാൻ മേക്ക് ചേഞ്ചസ് ഇൻ എനി സ്റ്റോർഡ് വാല്യൂ ആൻഡ് ഒബ്സർവ് ദ ഇഫക്റ്റ് ഓൺ കാൽക്കുലേറ്റഡ് വാല്യൂസ്. ഇപ്പം സ്പ്രെഡ്ഷീറ്റ് യൂസർക്ക് നമ്മളെന്താ നമ്മൾ സ്പ്രെഡ്ഷീറ്റിനകത്ത് യൂസ് ചെയ്തേക്കുന്ന വാല്യൂസിന് ചേഞ്ചസ് വരുത്തുവാനും അതുപോലെ തന്നെ കാൽക്കുലേറ്റഡ് വാല്യൂസിൻ്റെ ഇഫക്റ്റിനെയൊക്കെ ഒബ്സർവ് ചെയ്യാനൊക്കെ സാധിക്കും. ദിസ് മേക്സ് ദ സ്പ്രെഡ്ഷീറ്റ് യൂസ്ഫുൾ ഫോർ വാട്ട് ഇഫ് അനാലിസിസ് സിൻസ് മെനി കേസസ് ആർ റാപ്പിഡ്ലി ഇൻവെസ്റ്റഡ് വിത്തൗട്ട് ജഡീഷ്യൽ മാനുവൽ റീകാൽക്കുലേഷൻ. അതുകൊണ്ട് എന്താ, നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് മാനുവലായിട്ട് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. മോഡേൺ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ ഇൻട്രാക്ടിങ് ഷീറ്റ്സ് ആൻഡ് ക്യാൻ ഡിസ്പ്ലേ ഡേറ്റ ഏതർ എസ് ടെക്സ്റ്റ് ആൻഡ് ന്യൂമറൽസ് ഓർ ഇൻ ഗ്രാഫിക്കൽ ഫോംസ്. അപ്പം മോഡേൺ ആയിട്ടുള്ള സ്പ്രെഡ്ഷീറ്റിനകത്തൊക്കെ നമ്മുടെ കാൽക്കുലേഷൻസ് നമുക്ക് ടെക്സ്റ്റ് ഫോമിലും അതുപോലെ തന്നെ ന്യൂമറൽ ഫോമിലും ഗ്രാഫിക്കൽ ഫോമിലൊക്കെ കാണിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇൻ അഡീഷൻ ടു ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻ ഓഫ് അരിത്തമെറ്റിക് ആൻഡ് മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻ, മോഡേൺ സ്പ്രെഡ്ഷീറ്റ് പ്രൊവൈഡ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഫോർ കോമൺ ഫിനാൻഷ്യൽ ആൻഡ് സ്റ്റാറ്റിറ്റിക്കൽ ഓപ്പറേഷൻ. അപ്പം നമ്മൾ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്ത് നമുക്ക് അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് അതുപോലെ തന്നെ മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റാറ്റിറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ഈ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. സച്ച് കാൽക്കുലേഷൻസ് ആസ് നെറ്റ് പ്രസന്റ് വാല്യൂ ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്യാൻ ബി അപ്ലൈഡ് ടു ടാബുലർ ഡേറ്റ വിത്ത് എ പ്രീ ഫോർമാറ്റഡ് ഫംഗ്ഷൻ ഇൻ ഫോർമുല. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് നമുക്കൊരു പ്രസന്റ് വാല്യൂവിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ ജസ്റ്റ്
പ്രീ പ്രോഗ്രാം ചെയ്തേക്കുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ ഈ സ്പ്രെഡ്ഷീറ്റ് വഴി സാധിക്കുമെന്നാണ്. സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാംസ് ഓൾസോ പ്രൊവൈഡ് കണ്ടീഷണൽ എക്സ്പ്രഷൻ ഫംഗ്ഷൻസ് ടു കൺവേർട്ട് ടെക്സ്റ്റ് ആൻഡ് നമ്പേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ സ്ട്രിംഗ്സ് ഓഫ് ടെക്സ്റ്റ്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം യൂസ് ചെയ്ത് നമുക്ക് കണ്ടീഷണൽ എക്സ്പ്രഷൻസ് അതുപോലെ തന്നെ ഫംഗ്ഷൻസിനെ ടെക്സ്റ്റും നമ്പേഴ്സുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ സ്ട്രിംഗ് ഓഫ് ടെക്സ്റ്റിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഈ സ്പ്രെഡ്ഷീറ്റിനകത്തുണ്ട്. സ്പ്രെഡ്ഷീറ്റ് ഹാവ് നൗ പ്ലേസ്ഡ് പേപ്പർ ബേസ്ഡ് സിസ്റ്റം ത്രൂ ഔട്ട് ദ ബിസിനസ് വേൾഡ്. Although they were first developed for accounting or bookkeeping tasks, they now used extensively in any context where tabular lists are built, sorted and shared. Appo aadivayittu nammude spreadsheets use cheyirunnathu accounting allengil bookkeeping task inu vendi aayirunnengile ippo tabular form ilulla endu data ikkum nammal enda spreadsheet use cheyan thodangi. Appo aadithe enda ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് വിസി കാൽക്കാണ്. മൈക്രോ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്ത വിസി കാൽക്കാണ് ഫസ്റ്റ് ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ലോട്ടസ് ലീഡിംഗ് സ്പ്രെഡ്ഷീറ്റ് വെൻ ഡോസ് വാസ് ഡോമിനൻ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പലതരത്തിലുള്ള ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റുകൾ വന്നു. എക്സൽ നൗ ഹാസ് ദ ലാർജസ്റ്റ് മാർക്കറ്റ് ഷെയർ ഓൺ വിൻഡോസ് ആൻഡ് മാഗ്നിറ്റോസ് പ്ലാറ്റ്ഫോം. അപ്പം നമ്മുടെ വിൻഡോസും അതുപോലെ തന്നെ മാഗ്നിറ്റോസ് പ്ലാറ്റ്ഫോമിലും റൺ ആവുന്ന ഒരു എന്താ ഒരെണ്ണമാണ് ഇപ്പൊ എക്സൽ എന്ന് വന്ന് എക്സൽ. അപ്പൊ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് വിൻഡോസിലും അതുപോലെ തന്നെ മാഗ്നിറ്റോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും റൺ ആകാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആയി മാറിയിരിക്കുന്നു. A modern spreadsheet file contains multiple worksheets that made up one workbook, with each file being one workbook. A cell on one sheet is capable of referencing cells to on another different sheet, whether within the same workbook or even in some cases different workbooks. Appo modern spreadsheet inde oru advantages aanu ivada parneyikkunnathu. Namukku multiple worksheet ne allow cheyunu, adu pole thanne ഒരു വർക്ക് ബുക്ക്, ഒന്നിൽ കൂടുതൽ വർക്ക്ഷീറ്റുകളുള്ള ഒരു വർക്ക് ബുക്കുകൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നു. അങ്ങനെ ഇതൊക്കെയാണ് മോഡേൺ സ്പ്രെഡ്ഷീറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ദ വേർഡ് സ്പ്രെഡ്ഷീറ്റ് കെയിം ഫ്രം സ്പ്രെഡ് ഇൻ ഇറ്റ് സെൻസ് ഓഫ് എ ന്യൂസ് പേപ്പർ ഓർ മാഗസിൻ ഐറ്റം ദാറ്റ് കവേഴ്സ് ടു ഫേസിംഗ് പേജസ് എക്സ്റ്റെൻഡിൻ അക്രോസ് സെൻട്രൽ ഫോൾഡ് ആൻഡ് ട്രീറ്റിംഗ് ടു പേജസ് ആസ് വൺ ലാർജ് വൺ. അപ്പം വേഡ് ഇത് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന വേഡ് സ്പ്രെഡ് എന്ന് പറയുന്ന ഒരു വേഡിൽ നിന്ന് വന്നതാണ്. അതായത് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ മാഗസിനെ ഉദ്ദേശിച്ചാണ് ഈ സ്പ്രെഡ് എന്ന് പറയുന്ന വേഡ് വന്നത്. അങ്ങനെയാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റോസ് അല്ലെങ്കിൽ നമ്പേഴ്സ് ഉള്ള നമുക്ക് ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു വർക്ക്ഷീറ്റ് നമുക്ക് കിട്ടിയത്. ഇനി നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞേക്കുന്നത് പേജ് നമ്പർ 109-ൽ നമ്മളോട് പറഞ്ഞേക്കുന്നത് ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് സ്പ്രെഡ്ഷീറ്റ്. നമ്മൾ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന കുറേ അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് പിന്നീട് നമ്മളോട് പറഞ്ഞേക്കുന്നത്. സ്പ്രെഡ്ഷീറ്റ് ഓഫർ എ റേഞ്ച് ഓഫ് അഡ്വാൻറ്റേജസ് പർട്ടിക്കുലർലി ടു ബിസിനസ് യൂസേഴ്സ്. പോപ്പുലർ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം സച്ച് എസ് മൈക്രോസോഫ്റ്റ് എക്സൽ പ്രൊവൈഡ് ദ ടൂൾസ് ടു അനലൈസ് ആൻഡ് വിഷ്വലൈസ് ഡേറ്റ സെറ്റ്സ് ഇൻ ആക്സസിബിൾ ബേസ്. ഇപ്പൊ സ്പ്രെഡ്ഷീറ്റ് കുറെ അഡ്വാൻറ്റേജസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടും ബിസിനസ് യൂസേഴ്സിനാണ് സ്പ്രെഡ്ഷീറ്റ് കൊണ്ടുള്ള ഉപയോഗം. അപ്പൊ നമ്മൾ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡേറ്റാസിനെ വിഷ്വലൈസ് ചെയ്യാനും ഡേറ്റയെ അനലൈസ് ചെയ്യാനൊക്കെ പല മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇഫ് യു ഹാവ് യു സെറ്റ് ഓഫ് ഡേറ്റ റിലേറ്റഡ് ടു ന്യൂമറിക്കൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ അതർ ഇൻഫർമേഷൻ യു ക്യാൻ യൂസ് എ സ്പ്രെഡ്ഷീറ്റ് നോട്ട് ഓൺലി ടു സ്റ്റോർ ദിസ് ഡേറ്റ ബട്ട് ഓൾസോ മാനേജ് ഇറ്റ് പെർഫോം അനാലിറ്റിക്കൽ പ്രോസസ്സിംഗ് ഓർ ഇറ്റ് ഇൻ പ്രസൻറ്റ് ഇറ്റ്. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് നമുക്ക് ഒരു ന്യൂമറിക്കൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷനെ ഒക്കെ നമുക്ക് അനലൈസ് സ്റ്റോർ ചെയ്യാൻ മാത്രമല്ല മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ പ്രസൻ്റ് ആയിട്ടുള്ള അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് ഒക്കെ നടക്കാൻ നമുക്ക് സ്പ്രെഡ്ഷീറ്റ് വഴി സാധിക്കും.
spreadsheet provide complex processing in ways that even people with a little technical experience can access. അപ്പം നമുക്ക് സ്പ്രെഡ്ഷീറ്റ് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ ഒരു എക്സ്പീരിയൻസ്, ടെക്നിക്കൽ എക്സ്പീരിയൻസ് വേണമെന്നൊന്നുമില്ല. കോംപ്ലക്സ് പ്രോസസ്സിംഗ് ആണെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് എക്സൽ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സലിൽ അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞേക്കുന്നത് എഡിറ്റിംഗ് ആണ്. വെൻ യു ബിൽഡ് എ സ്പ്രെഡ്ഷീറ്റ് യു എൻ്റർ ഡേറ്റ ഇൻ ടു വർക്ക്ഷീറ്റ്. ഈച്ച് ഡേറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എ സിംഗിൾ സെൽ. സെൽസ് ക്യാൻ ഓൾസോ കണ്ടെയ്ൻ ഫോർമുലാസ് ഏതർ റിട്ടേൺ ഇൻ യുവർ സെൽഫ് ഓർ ചൂസൺ ഫ്രം പ്രീ ഡിഫൈൻഡ് സെറ്റ് ഡിസൈൻ ഫോർ കോമൺ ടാസ്ക്. ഫോർ എക്സാമ്പിൾ, യു കുഡ് ഹാവ് എ സെൽ ഇൻ എ സ്പ്രെഡ്ഷീറ്റ് ദാറ്റ് പെർഫോം കാൽക്കുലേഷൻ യൂസിംഗ് വാല്യൂസ് ഫ്രം അതർ സെൽസ്. ഇഫ് യു ദെൻ അപ്ഡേറ്റ് ദ വാല്യൂസ് ഇൻ അതർ സെൽസ്, ദ റിസൾട്ട് ഇൻ ഫോർമുല സെൽ അപ്ഡേറ്റ് ആസ് വെൽ. ഫോർ ദിസ് റീസൺ സ്പ്രെഡ്ഷീറ്റ് ഓഫർ എ വേ ടു ക്യാരി ഔട്ട് കണ്ടിന്യൂവൽ അനാലിസിസ് ആൻഡ് കാൽക്കുലേഷൻ ഓൺ യുവർ ഡേറ്റ സെറ്റ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ എഡിറ്റിംഗ് എന്ന് പറയുമ്പം നമ്മൾ ചില ഫോർമുലയൊക്കെ സെല്ലിനകത്ത് വാല്യൂസ് അപ്ലൈ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ചില ഫോർമുലാസ് ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പം ഒരു നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാൽക്കുലേഷൻ ആണെങ്കിൽ ഏതെങ്കിലും വാല്യൂ തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ തൊട്ട് അവസാനം വരെ അത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വാല്യൂവിന് മാറ്റം വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് എന്താ ബാക്കിയുള്ള കോളത്തിൽ നമ്മൾ തിരുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു സം കാണുക, കുറേ പ്രൊഡക്റ്റിൻ്റെ സം കാണുക. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ സം എന്ന് പറയുന്നത് ഒരിടത്ത് തെറ്റിപ്പോയെന്നിരിക്കട്ടെ, കുറേ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ തെറ്റിപ്പോയെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ ഏത് ഫീൽഡാണോ അല്ലെങ്കിൽ ഏത് സെല്ലാണോ കറക്റ്റഡ് ആക്കാനുള്ളത് അത് നമ്മൾ കറക്റ്റഡ് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്, എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഫോർമുല ആണ്. ദ എബിലിറ്റി ടു എൻ്റർ മാത്തമെറ്റിക്കൽ ഫോർമുലാസ് ഈസ് കീ ടു യൂസ്ഫുൾനെസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ്. ദ ഫോളോവിങ് എക്സാമ്പിൾ ഫോർമുല ക്യാരീസ് ഔട്ട് എ കാൽക്കുലേഷൻ ഓൺ എ ന്യൂമറിക്കൽ ഡേറ്റ ഐറ്റം ഈക്വൽ ടു ബി നയൻ ഇൻറ്റു ടു. ദിസ് സെൽ വിൽ മൾട്ടിപ്ലൈ ദ വാല്യൂസ് ഇൻ സെൽ ബൈ ബി നയൻ ബൈ ടു. ഫോർമുലാസ് ക്യാൻ എക്സ്പ്രസ് എ വെറൈറ്റി ഓഫ് പ്രോസസ് ഓൺ സെറ്റ് ഓഫ് ഡേറ്റ. കോമൺ പ്രോസസ് ഇൻക്ലൂഡ് ലുക്കിംഗ് അപ്പ് വാല്യൂസ് വിതിൻ എ സ്പെസിഫൈഡ് റേഞ്ച്, ടെസ്റ്റിംഗ് വെതർ വാല്യൂസ് മീറ്റ് സെർട്ടൻ കണ്ടീഷൻ, ക്യാരിങ് ഔട്ട് അരിത്തമെറ്റിക് ഓപ്പറേഷൻ, കൗണ്ടിങ് ആൻഡ് ട്രാൻസ്ഫോർമിങ് ഡേറ്റ ഐറ്റംസ്. അപ്പം നമുക്ക് എന്താ മാത്തമെറ്റിക്കൽ ഫോർമുലാസും നമുക്ക് എന്താ ഈ സ്പ്രെഡ്ഷീറ്റിനകത്ത് അപ്ലൈ ചെയ്യാന്ന് പറയുന്നതാണ് അടുത്ത മേന്മ എന്ന് പറയുന്നത്. ഇപ്പം നമുക്കൊരു കാൽക്കുലേഷൻ പെർഫോം ചെയ്യണം, ഒരു സെല്ലിനെ രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സെല്ലിനകത്ത് ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ സെല്ലിന് എന്താ ഈ സെയിം ഫോർമുല തന്നെ കിട്ടും. ഇനി നെക്സ്റ്റ് പ്രീസെറ്റ് ഫങ്ഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. ഫോർമുലാസ് ആർ എമോങ് മോസ്റ്റ് യൂസ്ഫുൾ ആസ്പെക്ട്സ് ഓഫ് സ്പ്രെഡ്ഷീറ്റ്, ബട്ട് വൺ ഓഫ് ദ റീസൺ ഫോർ ദെയർ സക്സസ് ഈസ് ദാറ്റ് യു ഡു നോട്ട് നീഡ് ടു എൻറ്റർ എവറി ഫോർമുല മാനുവലി. സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാംസ് പ്രൊവൈഡ്സ് എ റേഞ്ച് ഓഫ് പ്രീസെറ്റ് ഫങ്ഷൻസ് ദാറ്റ് എൻകാപ്സുലേറ്റ് കോമൺ ഫോർമുലാസ് അലോവിങ് യൂസേഴ്സ് ടു അപ്ലൈ ഫങ്ഷൻ വിത്തൗട്ട് ഹാവിങ് യു ടൈപ്പ് ദ മാനുവലി. Preset functions are accessible via buttons in spreadsheet program user interfaces. Most common functions include sorting and filtering data as well as carrying out calculations such as sums and percentages. അപ്പം പ്രീസെറ്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്പ്രെഡ്ഷീറ്റിനകത്ത് എല്ലാത്തിനകത്തും ഫോർമുല അപ്ലൈ ചെയ്ത് എന്താ നമ്മൾ കൊടുക്കണമെന്നില്ല. ചില പ്രീസെറ്റ് ഫങ്ഷൻസ് ഉണ്ട്, ആവറേജ് കാണാനുള്ള ചില ഫങ്ഷന്, സം കാണാൻ, പെർസെൻറ്റേജ് കാണാൻ, ഇതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തേക്കുന്ന ഫങ്ഷൻ ഉണ്ട്. അത് അപ്ലൈ ചെയ്ത് വേണമെങ്കിലും നമുക്ക് എന്താ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നേരത്തെ സെറ്റ് ചെയ്തേക്കുന്ന ഫങ്ഷനെയാണ് നമ്മൾ പ്രീസെറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ അത് ആ ഫങ്ഷൻസ് എടുത്ത് ഒന്ന് കൊടുത്താൽ മാത്രം മതി നമ്മുടെ ന്യൂമറിക്കൽ ഡേറ്റയെ അത് പെർഫോം ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ ഡിസ്പ്ലേസ് ഓഫ് ഡേറ്റ എന്നാണ്. സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാംസ് ക്യാൻ ട്രാൻസ്ഫോം ഡേറ്റ സെറ്റ് ഇൻ ടു വേരിയസ് ടൈപ്സ് ഓഫ് ഗ്രാഫിക്കൽ ഡിസ്പ്ലേസ്. ഇൻ എക്സൽ ചാർട്ട് സെക്ഷൻ പ്രൊവൈഡ്സ് എബിലിറ്റി ടു പ്രസൻറ്റ് ഡേറ്റ സെറ്റ് വിതിൻ ചാർട്ട് ഓർ ഗ്രാഫ്. ദിസ് അലൗസ് യൂസേഴ്സ് ടു വിഷ്വലൈസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദെയർ ഡേറ്റ സെറ്റ് വിതിൻ പ്രസൻറ്റേഷൻ. ഫോർ എക്സാമ്പിൾ, യൂസിംഗ് പൈ ഓർ ബാർ ചാർട്ട് വിഷ്വലൈസിംഗ് ഡേറ്റ
in this way can help you understand the data and inform future planning decision. അപ്പോൾ നമ്മുടെ ഡേറ്റയെ ഗ്രാഫിക് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നതാണ് അടുത്ത എക്സലും കൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത്. നമുക്ക് എന്താ ഒരു പ്രസന്റ് ഡേറ്റ സെറ്റിനെ നമുക്ക് അനലൈസ് ചെയ്യണം. അതായത് നമ്മൾ ഇയർ വൈസ് വരുത്തിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇയർ വൈസ് എത്ര ഡേറ്റ നമുക്ക് വന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ അനാലിസിസ് നമുക്ക് ഈ ഗ്രാഫിക്കൽ ഡിസ്പ്ലേ വഴി നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഡേറ്റാസിനെ സെലക്ട് ചെയ്ത് പൈ അല്ലെങ്കിൽ ബാർ ചാർട്ട് അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റയെ വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്ന് പറയുന്നതാണ് എക്സലും കൊണ്ടുള്ള അടുത്ത പ്രയോജനം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ MS Excel 2013 കടക്കുകയാണ്. നമ്മൾ MS Excel 2013 ആണ് ഇപ്രാവശ്യം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കുറേ ഭാഗമൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പറഞ്ഞു വിടാം. ഇപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു MS Excel 2013 ആണ്, പേജ് നമ്പർ 110 പറഞ്ഞേക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ഒരു MS Excel എങ്ങനെയാണ് എന്താ ഓപ്പൺ ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്നുമില്ല, സ്റ്റാർട്ട് ഓൾ പ്രോഗ്രാംസ് മൈക്രോസോഫ്റ്റ് ഓഫീസ് മൈക്രോസോഫ്റ്റ് Excel 2013 എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സല് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ബട്ട് ബാറിൻ്റെ അവിടെ Excel 2013 ടൈപ്പ് ചെയ്ത് കൊടുത്താലും നമുക്ക് എക്സല് ഓപ്പൺ ആയിട്ട് വരും. അപ്പം അതിനകത്തെ ബ്ലാങ്ക് വർക്ക് ബുക്ക് അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇത്രയും നിങ്ങൾ പഠിക്കുക, ഇനി അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം കേട്ടോ. ഒരു പുതിയ വർക്ക് ബുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എക്സലിൻ്റെ യൂസർ ഇൻ്റർഫേസുകൾ നമുക്ക് പഠിക്കാം. ഈ യൂസർ ഇൻ്റർഫേസൊക്കെ നമ്മൾ നേരത്തെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടത്തേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ശരിക്കും എക്സലിൻ്റെ പാർട്ടിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ്.